السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا يغوث ويعوك ونسرا. സഹോദരന്മാരെ, സഹോദരിമാരെ, ശിർക്ക് ബഹുദൈവ ആരാധന മനുഷ്യ സമൂഹത്തിൽ കടന്നു വന്നതിൻ്റെ ഉത്ഭവവും അതിൻ്റെ കാരണവും അതിൻ്റെ ഒരു ചെറിയ ഹ്രസ്വമായ ചരിത്രവുമാണ് നമ്മളുടെ ഈ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുന്നത്. ഇസ്ലാം അടിസ്ഥാനപരമായിട്ട് ഏകദൈവ ആരാധന പ്രബോധനം ചെയ്യുന്ന മതമാണ്. ആ വിശ്വാസത്തിൻ്റെ പാടെ വിരുദ്ധമായ നിലപാടാണ് ബഹുദൈവ വിശ്വാസവും ബഹുദൈവ ആരാധനയുമൊക്കെ. എന്നാൽ ബഹുദൈവ ആരാധന സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ ആദ്യത്തെ രണ്ട് സൃഷ്ടികളാണ് ആദമും ഹവ്വായും. രണ്ടുപേരും ഭൂമിയിലേക്ക് കടന്നു വരുന്നു. ആ വരുന്ന സമയത്ത് അവർ ശുദ്ധ ഏകദൈവ വിശ്വാസികളും ഏകദൈവ ആരാധകരുമാണ്. അവർ വരുന്ന സമയത്ത് മനുഷ്യരായിട്ട് അവർ രണ്ടുപേർ മാത്രമാണുള്ളത്, ആദമും ഹവ്വാവും മാത്രം. അവിടെ ബഹുദൈവ ആരാധനയുടെ ചിഹ്നങ്ങളോ ചിത്രങ്ങളോ രൂപങ്ങളോ മറ്റേതെങ്കിലും കള്ളികളോ കളങ്ങളോ ഒന്നും ഇല്ലാത്ത പരിശുദ്ധമായ ഏകദൈവാരാധന മാത്രം നിലനിൽക്കുന്നൊരു ലോകം, ഒരു കാലം. ആദമിൻ്റെയും ഹവ്വായിൻ്റെയും മുമ്പിൽ സർവശക്തനായ അള്ളാഹു മാത്രം. മറ്റു വിഗ്രഹങ്ങളില്ല, ശില്പങ്ങളില്ല, രൂപങ്ങളില്ല, ആരാധ്യ പുരുഷന്മാരില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ബഹുദൈവത്വത്തിൻ്റെ ഒരു ലക്ഷണവും അടയാളങ്ങളും ഒന്നുമില്ലാത്ത ശുദ്ധ പ്രകൃതിയുടെ കാലഘട്ടം. പിന്നീട് എങ്ങനെയാണ് ബഹുദൈവ ആരാധന സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്? അവർ രണ്ടുപേരും അവരുടെ സന്താനങ്ങളുമൊക്കെ ഏകദൈവ ആരാധനയുടെ അടിസ്ഥാനത്തിൽ ജീവിച്ചു വന്നു. ഇമാം തബരിയും ഹാക്കിമുമൊക്കെ ഉദ്ധരിക്കുന്ന, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ ആദം നബി അലൈഹി ഇസ്ലാമിയുടെ സമൂഹം അങ്ങനെ ഏതാണ്ട് 10 തലമുറ അഷ്റത്ത് ഖുറൂൻ, 10 തലമുറ ആ രീതിയിൽ ജീവിച്ചു പോന്നു. ആ 10 തലമുറയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് അതിനുശേഷം വന്ന നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ കാലഘട്ടമാണ്. ആദമിൻ്റെയും ഹവ്വായിൻ്റെയും ഇടയിൽ വരുന്ന, ആദമിൻ്റെയും നൂഹ് നബിയുടെയും ഇടയിൽ വരുന്ന കാലഘട്ടം 10 തലമുറയുടെ കാലഘട്ടമാണ്. ഏതാണ്ട് 1000 വർഷമെന്ന് നമുക്ക് കണക്കൂട്ടാം. കാന ബൈന ആദം വ നൂഹ് അഷ്റത്ത് ഖുറൂൻ കുല്ലുഹും അലൽ ഇസ്ലാം എന്നാണ് അദ്ദേഹം പറയുന്നത്. 10 തലമുറ ഉണ്ടായിരുന്നു, എല്ലാവരും ഇസ്ലാമിൻ്റെ മാതൃകയിൽ ജീവിച്ച ആളുകളാണ്. പിന്നീടാണ് ബഹുദൈവ ആരാധന കടന്നു വരുന്നത്. അപ്പം ഇസ്ലാമിനെ സംബന്ധിച്ച് ഇവിടെ പ്രസക്തമായി കാണേണ്ട ഒരു ഭാഗം, ഏകദൈവ ആരാധനയിൽ നിന്നാണ് പിന്നീട് ബഹുത്വത്തിലേക്ക് മനുഷ്യ സമൂഹം മാറിയത്. നമ്മളുടെ ഈ ചില നരവംശ ശാസ്ത്രജ്ഞരും പൗരാണിക നാഗരികതകളെയും സംസ്കാരങ്ങളെയും സംബന്ധിച്ചുമൊക്കെ പഠനം നടത്തുന്ന ആളുകളുമൊക്കെ വിലയിരുത്താറുള്ളത് മനുഷ്യൻ ആദ്യമേ ബഹുദൈവ ആരാധകനായിരുന്നു എന്നാണ്. പ്രകൃതി പൂജ നടത്തുന്ന, പ്രകൃതിയിലെ ഈ ചിഹ്നങ്ങളെയൊക്കെ പൂജിക്കുന്ന, ഭീതിജനകമായ സാഹചര്യത്തിൽ അതിന് രക്ഷപ്പെടാൻ വേണ്ടി അതിനെയൊക്കെ വണങ്ങുകയും പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്തതാണ്. പിന്നീട് ബുദ്ധി വികസിക്കുകയും കാലം പരിഷ്കരിക്കുകയും ചെയ്തപ്പോൾ ഓരോന്നോരോന്നായി ആരാധ്യ വസ്തുക്കൾ കുറയുകയും പിന്നീട് ഏകദൈവത്വത്തിലേക്ക് പരിണമിക്കുകയുമാണ് ചെയ്തത്. ഇനിയും വികാസവും ശാസ്ത്രവും ഒക്കെ വളരുമ്പോൾ ആ ഒരു ദൈവവും ഇല്ലാതെയാകുമെന്ന ഒരു തരം മഠയൻ സിദ്ധാന്തമാണ് അവർ അവതരിപ്പിക്കുന്നത്. ഒരടിസ്ഥാനവും ഇല്ലാത്ത സങ്കല്പവും മൂഹവും മാത്രമാണ്. എന്നാൽ ഏറ്റവും പരിഷ്കൃതരായ ജനതയായിരുന്നു ആദമും ഹവ്വാവും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചിരുന്നത്. ആദം നബി അലൈഹി ഇസ്ലാമിയുടെ ആ മക്കളും തലമുറയും 10 തലമുറ അങ്ങനെ ഏകദൈവാരാധനയിൽ ജീവിച്ചു. പിന്നീട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഒരു സംഭവം ബഹുത്വത്തിലേക്ക് ജനങ്ങൾ പോയതിൻ്റെ ചരിത്രമാണ്.
അത് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് നൂഹ്നബി അലൈഹി ഇസ്ലാമാണ് പിന്നീട് വരുന്ന ദൈവദൂതൻ, അവ്വലു റുസുൽ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ വാക്ക് ജനങ്ങൾ തിരസ്കരിച്ചു. അവർ പറഞ്ഞു, വഖാലു ലാ തദറുന്ന ആലിഹത്തക്കും വലാ തദറുന്ന വദ്ദൻ വലാ സുവാൻ വലാ യഗൂസ വയഅഊക വനസ്ര. സൂറത്ത് നൂഹിൽ ആയത്താണ്. നിങ്ങൾ നൂഹ് പറയുന്നത് കേട്ട് നിങ്ങളുടെ ആരാധ്യന്മാരെ, ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ കൈയൊഴിക്കരുത്. വലാ തദറുന്ന വദ്ദൻ വലാ സുവാൻ, വദ്ദിനെയും സുവാനെയും നിങ്ങൾ കൈയൊഴിക്കരുത്. വലാ യഗൂസ വയഅഊക വനസ്ര, യഗൂസിനെയും യഅഊഖിനെയും നസ്റിനെയും നിങ്ങൾ കൈയൊഴിക്കരുത് എന്നവർ പറഞ്ഞു. അങ്ങനെ അതിനെ കൈയൊഴിക്കരുത് എന്ന് പറഞ്ഞ ആ അഞ്ച് ദേവന്മാർ പിന്നീട് കടന്നു വന്നതാണ്. അപ്പോൾ അതിനെതിരിൽ പ്രബോധനം ചെയ്യുകയാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം വരുന്നത്. ആരാണ് ഈ അഞ്ച് ദേവന്മാർ, എങ്ങനെയാണ് ബഹുത്വം കടന്നു വരുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു. നോക്കൂ നിങ്ങൾ, ഹാദിഹി അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്. ഇതൊക്കെ നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ സമുദായത്തിലെ നല്ല റിജാലുൻ സ്വാലിഹീൻ, നല്ല മനുഷ്യരുടെ നാമങ്ങളാണ് ഇതൊക്കെ. ഫലമാ ഹലക്കു ഔ ഹശൈത്വൻ ഇലാ ഖൗമിഹി വനിൻസിബു ഇലാ മജാലിസിഹിം അല്ലത്തീ കാനു യജ്ലിസുന ഫീഹാ അൻസാബ. അവരെങ്ങനെ മരിച്ചു പോയപ്പോൾ ഷെയ്ത്താൻ അവർക്ക് ബോധനം നൽകിയതാണ്, പിശാജ് അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്താണ്. അതെന്താ, അനിൻസിബു ഇലാ മജാലിസിഹിം അല്ലത്തീ കാനു യജ്ലിസുന ഫീഹാ അൻസാബ. അവർ ഇരുന്നിരുന്ന ആ സ്ഥാനത്തൊക്കെ അവരുടെ രൂപങ്ങൾ പ്രതിഷ്ഠകളായിട്ട് കുത്തിവെക്കാൻ നിർദ്ദേശം നൽകി പിശാജ്. വസമ്മൂഹാബി അസ്മായിഹി, അങ്ങനെ ആരുടെ പേരിലാണോ അതൊക്കെ ഉള്ളത് അവർ പേരിലവിടെ വിളിക്കപ്പെടുകയും ചെയ്തു. ഫഫായലു, അങ്ങനെ അവർ ചെയ്തു. ഫലം തുഅബദ്, പക്ഷേ അത് ആരാധിക്കപ്പെട്ടിരുന്നില്ല, അതൊരു സ്മാരകമെന്ന നിലക്ക് കടന്നു വന്ന ചിഹ്നങ്ങളായിരുന്നു, അടയാളങ്ങളായിരുന്നു. ആ പക്ഷേ ആ തലമുറ അതിനെ ആരാധിച്ചില്ല. ഹത്താ ഇദ ഹലക്ക ഹുലായിക്ക, ആ പ്രതിഷ്ഠ നടത്തിയ ആ തലമുറ നശിച്ചു കഴിഞ്ഞപ്പോൾ, മരിച്ചു കഴിഞ്ഞപ്പോൾ, വന്തസഹൽ ഇൽമു ഉബിദത്, അതിനെ സംബന്ധിച്ചുള്ള അറിവ് നഷ്ടപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഇബ്നു അബ്ബാസ്. ഇതാണ് അതിൻ്റെ ചരിത്രം. നമ്മൾ കിട്ടുന്ന ഏറ്റവും ആധികാരികമായ രേഖ അതാണ്. ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒന്ന്, നല്ല പുണ്യപുരുഷന്മാരാണ് ഏറ്റവും ആദ്യത്തെ ആരാധ്യ വസ്തുക്കളായി മാറിയത് എന്നാണ്. ഏറ്റവും ആദ്യം ഷിർക്കിലേക്ക് കടന്നു വന്ന് പുണ്യപുരുഷന്മാരെ ആരാധിച്ചുകൊണ്ടാണ് എന്നാണ്. രണ്ടാമത് മനസ്സിലാകുന്നൊരു കാര്യം, ഇതിന് പ്രേരണ കിട്ടിയത് പിശാജിൻ്റെ പക്കൽ നിന്നാണ് എന്നാണ്. പിശാജ് അള്ളാഹുവിൻ്റെ അടുക്കൽ കരാറെടുത്തു വന്നത് മനുഷ്യരെ പഴപ്പിക്കാനാണ്. ആ പിശാജ് കരാറെടുത്തതിൽ ഏറ്റവും ആദ്യം ചെയ്തൊരു കാര്യം ഷിർക്കിലേക്ക് മനുഷ്യരെ കൊണ്ടുചെന്നെത്തിച്ചു എന്നതാണ്. അത് പിശാജാണ് അവർക്ക് പ്രേരണ കൊടുത്തതെന്നാണ്. പിശാജ് അതിന് ചെയ്തു കൊടുത്തൊരു മാർഗം അവരുടെ സ്മരണ നിലനിർത്താൻ സ്മാരകമെന്ന നിലക്ക് അവരുടെ രൂപം കുത്തിവെക്കാനാണ്. ഇതൊരൊന്നാമത്തെ സ്റ്റെപ്പാണ്. ആ സ്മാരകമെന്ന നിലക്ക് അവർ രൂപങ്ങൾ കൊത്തിവെച്ചു, ആ പേരുകളിൽ അവർ അറിയപ്പെടുകയും ചെയ്തു. പക്ഷെ ആ കൊത്തിവെച്ച ആളുകളും ആ തലമുറയും ഒക്കെ മാറിക്കഴിഞ്ഞപ്പോൾ എന്തിനി എന്ന കാര്യം അറിയാതെ വന്നപ്പോൾ പിശാജ് വീണ്ടും ഇടപെട്ടു, അവരെ ആരാധ്യന്മാരായിട്ട് വിശേഷിപ്പിച്ചു കൊടുത്തു, അവർക്ക് പലതരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഒഴുവിധത്ത് അവരാരാധിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ പിശാജാണ് ശരിക്കും അവരെ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ മനുഷ്യൻ, ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു ആശയം, മനുഷ്യരൊക്കെയും അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും ബഹുദൈവ ആരാധകരായിക്കൊണ്ടല്ല ജനിക്കുന്നത്, ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്നു. അത് അല്ലാഹു ഓരോ മനുഷ്യൻ്റെയും പ്രകൃതിയിൽ വെച്ചു കൊടുത്തൊരു കാര്യമാണ്. ആ ശുദ്ധ പ്രകൃതിയിലാണ് എല്ലാവരും ജനിക്കുന്നത്. കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എല്ലാ മനുഷ്യൻ്റെ മക്കളും, അത് നമ്മുടെ രാജ്യത്തെ വെച്ച് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും മതനിഷേധിയുടെയും ഒക്കെ ആരുടേതായിരുന്നാലും ശരി, ഭൂമിയിൽ പിറക്കുന്നത് എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ്. ഖുർആൻ തന്നെ ഈ കാര്യം പറയുന്നുണ്ട്, മനുഷ്യൻ്റെ പ്രകൃതിയെപ്പറ്റി പറയുന്നിടത്ത് അലസ്തു ബി റബ്ബിക്കും ഖാലു ബലാ ഷഹീദന എന്ന. മനുഷ്യനോട് ചോദിച്ചു, അവൻ്റെ ജന്നത്തിൻ്റെ മുമ്പുള്ള ഒരു ഘട്ടമാണ് അവൻ്റെ പ്രകൃതി ബോധത്തെപ്പറ്റി പറയുകയാണ്. അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? ഖാലു ബലാ ഷഹീദന, അതെ നീ ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങളിതാ സാക്ഷ്യം വഹിക്കുന്നതെന്ന്. അതവര് പ്രകൃതി ബോധത്തെപ്പറ്റി ഖുർആൻ പറഞ്ഞു തരുന്നൊരു കാര്യമാണത്. ആ പ്രകൃതി ബോധമാണ് ഇവിടെ മനുഷ്യനുണ്ടാകുന്നത്. അപ്പം എല്ലാവരും ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്നു, ശുദ്ധ മനുഷ്യരായിട്ട് ഏകദൈവ വിശ്വാസം സ്വീകരിക്കാവുന്ന സംഗതിയിൽ ജനിക്കുന്നു. ആദമും ഹവ്വയും മക്കളും ഒക്കെ എങ്ങനെയാണ്? പക്ഷേ പിശാജാണ് ഈ ഷിർക്ക് ബഹുദൈവ ആരാധന മനുഷ്യരിലേക്ക് കൊണ്ടത്. നൂഹ് നബിൻ്റെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ആദ് സമൂഹത്തിലേക്ക്,
ഹൂദ് നബി അലൈഹി ഇസ്ലാം വന്നു. ഖുർആൻ അദ്ദേഹത്തെയാണ് പിന്നീട് പരിചയപ്പെടുത്തുന്നത്. വദ്കുറു അഹ ഇത് ജാലക്കും ഖുലഫാ മിൻ ബഅദി നൂഹിൻ, നൂഹ് നബി അലൈഹി ഇസ്ലാമിക്ക് ശേഷം തുടർച്ചയായിട്ട് നിങ്ങളെ നിയോഗിച്ചത് നിങ്ങൾ ഓർക്കുക എന്ന് പറയുന്ന ആദ്യ സമൂഹത്തെ പറ്റിയാണ്. അവിടേക്ക് വന്നു, അവിടെയും ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വന്നു. അങ്ങനെ ഷിർക്കിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാലാകാലം നബിമാരിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. പിന്നീട് പല തരത്തിലുള്ള ഷിർക്കുകൾ വന്നു, ബഹുദൈവ ആരാധനകൾ വന്നു. ഈ പുണ്യപുരുഷന്മാരെ പൂജിക്കുന്നതും ആരാധിക്കുന്നതും മാറി, അതും ഉൾപ്പെടെ പല മേഖലകളിലേക്ക് ബഹുത്വം മാറിക്കഴിഞ്ഞു. അങ്ങനെ നബിമാരെ തന്നെ നിയുക്തരായ നബിമാരെ തന്നെ ആരാധിക്കുന്ന സംഭവങ്ങളുണ്ടായി. വിഗ്രഹങ്ങൾ രൂപവൽക്കരിക്കപ്പെട്ടു, അഗ്നിപൂജ വന്നു, നക്ഷത്ര പൂജ വന്നു, ലിംഗപൂജ വന്നു. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അറപ്പുളവാക്കുന്ന രീതിയിലുള്ള തരത്തിൽ തന്നെ പല വസ്തുക്കളും ആരാധ്യ വസ്തുക്കളായി രംഗത്ത് വന്നു. അങ്ങനെ ബഹുദൈവ ആരാധനയ്ക്ക് അതിരുകളില്ലാത്ത രൂപത്തിൽ രൂപവും ശൈലിയും ഒക്കെയായി വന്നു. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, ഈ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ തമിഴ്നാട്ടിൽ നിരീശ്വരവാദിയായിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, പെരിയൂർ രാമസ്വാമി നായ്ക്കർ. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ ഒരു നേതാവായിരുന്നു അദ്ദേഹം. ശക്തനായ മതനിഷേധിയും നിരീശ്വരവാദിയുമായിട്ട് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്ന മനുഷ്യനാണ്. ഇന്ന് നമുക്ക് അവിടെ ചെന്ന് നോക്കിയാൽ കാണുന്ന ഒരു ചിത്രം, പെരിയൂർ രാമസ്വാമി നായ്ക്കരുടെ വിഗ്രഹമുണ്ടാക്കി അതിൻ്റെ താഴെ തിരി കൊളുത്തുന്ന അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ബഹുദൈവത്വം സ്വീകരിക്കുന്നതിന്, മറ്റുള്ളവരെ ആരാധിക്കുന്നതിന് ഒരു പരിധിയുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. തൗഹീദ് പ്രബോധനം ചെയ്ത ഷിർക്കിനെതിരെ ശക്തിയായി പ്രതികരിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അദ്ദേഹം തന്നെ വിഗ്രഹമായി പിന്നീട് മാറി. ആ അവസ്ഥ വന്നു. നമ്മുടെ നാട്ടിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ഈ വിഗ്രഹാരാധനയ്ക്കെതിരിൽ പ്രവർത്തിക്കുകയും സ്വന്തം ആത്മാ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെട്ട, മനസ്സിൻ്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദൈവത്തെ പൂജിക്കണമെന്ന് പറയുകയും ചെയ്ത ആ മനുഷ്യനാണ് നമ്മുടെ എല്ലാ അമ്പലങ്ങളിലും ഇന്ന് മഞ്ഞ പുതപ്പണിഞ്ഞ് ശ്രീനാരായണ ഗുരു ദൈവമായിട്ട് വിഗ്രഹമായിട്ട് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഔലിയാക്കന്മാർ, തങ്ങന്മാർ, ബീവിമാർ, മലക്കുകൾ, ജിന്നുകൾ, എല്ലാ വസ്തുക്കളും ആരാധ്യ വസ്തുക്കളായി മാറി. സൂചിപ്പിക്കുന്നത് ഏകദൈവ ആരാധനയിൽ നിന്ന് മനുഷ്യൻ ബഹുദൈവ ആരാധനയിലേക്ക് മാറുകയും ഷിർക്കിൻ്റെ ശുദ്ധ തൗഹീദിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറുകയും ചെയ്തു. പക്ഷേ ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഇതെല്ലാം ശുദ്ധീകരിച്ച് പരിഷ്കരിച്ച് ഏകദൈവ ആരാധനയിലേക്ക് മനുഷ്യന്മാർ കൊണ്ടുവന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഇനിയും ഷിർക്ക് വരുമെന്നാണ്. ബദൽ ഇസ്ലാമു ഖരീബ വസൈബ് ഖമാ ബദ ഖരീബ ഫതൂബാലിൽ ഉറബ. ഇസ്ലാം ആരംഭിച്ചത് ഈ അപരിചിതാവസ്ഥയിലാണ്, പക്ഷേ ഇനിയും അതുപോലെ തന്നെ വരും. അങ്ങനെ വരുമ്പോൾ അവിടെ ഷിർക്കിൽ നിന്ന് ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നാണ് റസൂൽ പറഞ്ഞത്. മുസ്ലിം സമൂഹത്തിൽ പോലും ഇത്തരം ഷിർക്ക് സംഭവിക്കുമെന്നാണ്. ലാ തഖൂമുസ ഹത്താ തൽഹഖു ഖബായിൽ മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ സമുദായത്തിലെ ആളുകൾ, ചില ഗോത്രങ്ങൾ മുഷരിക്കുകളുമായിട്ട് ചേരും, ബഹുദൈവ ആരാധകരുമായിട്ട് ചേരും. വാത്താത്വാഴ്ബദ ഖബായിൽ മിൻ ഉമ്മത്തി അല്ലൗസാൻ. എൻ്റെ സമൂഹത്തിലെ ചില ഗോത്രങ്ങൾ വിഗ്രഹാരാധന നടത്തുന്ന അവസ്ഥയിലേക്ക് വരുമെന്നാണ്. അതൊക്കെയാണ് കാലം പിന്നീട് മാറ്റിമറിച്ച് ഇന്ന് ഷിർക്കിൻ്റെ ഒരു ലോകമായി മാറിയിട്ടുണ്ട്. ഇതര മതവിഭാഗങ്ങളുണ്ട്, മുസ്ലിം സമൂഹത്തിലുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന റസൂലുള്ളാഹിൻ്റെ ഒരു ശുഭ പ്രതീക്ഷ നൽകുന്ന ഒരു വാക്ക്, ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ്. എൻ്റെ സമൂഹത്തിലൊരു വിഭാഗം എന്നും സത്യത്തിന് വേണ്ടി പോരാടുന്ന അതിൻ്റെ ആളുകളായിട്ടുണ്ടാവും. ഫതൂബാലിൽ ഉറബാ, ആ അപരിചിതരായ ഒറ്റപ്പെട്ട ഷിർക്കിനെതിരിൽ പോരാടുന്ന തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ വിഭാഗത്തിന് എൻ്റെ വിജയാശംസകൾ, മംഗളാശംസകൾ നേരുന്നു എന്ന ശുഭ പ്രതീക്ഷ നൽകുന്നൊരു വാക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുദൈവ ആരാധനയ്ക്കെതിരിൽ പൊതുസമൂഹത്തിലെ, മുസ്ലിം സമൂഹത്തിൽ വരുന്ന ഷിർക്കൻ ലാഞ്ചനങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും ഷിർക്കൻ പ്രവർത്തനങ്ങൾക്കുമെതിരെ മുസ്ലിം സമൂഹത്തിൽ തന്നെ പരിഷ്കാരികളായ, പരിഷ്കൃതരായ, മുജ്തഹിദുകളായ ആളുകൾ ധാരാളമായിട്ട് ആ രംഗത്ത് പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനവും ഈ ഷിർക്കിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിജയമാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ അനുഭവിക്കുന്ന നല്ല ഫലങ്ങളൊക്കെ നമ്മൾക്ക് കാഴ്ചവെക്കുന്നത്. അങ്ങനെ ഷിർക്ക് ഏറ്റവും വലിയൊരു തിന്മയായിക്കൊണ്ടുകൊണ്ട് അതിനെതിൽ പോരാടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പടച്ചവൻ്റെ സഹായവും തോഫീക്കും അതിനാണ് നമ്മൾക്ക് ലഭിക്കുക. പടച്ചവനെ അനുഗ്രഹിക്കുമാറാവും.